മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഹൃദയങ്ങളിൽ വചനത്തിന് മാംസാവതാരം ചെയ്യാനുള്ള കൃപ നിറഞ്ഞ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണല്ലോ ഇത്. ഹൃദയങ്ങളാവുന്ന പുൽക്കൂടുകളിൽ മിശിഹ അവതീർണനാവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നത് അത് സമൃദ്ധമായ മിശിഹ പ്രതീക്ഷകളാൽ സമ്പന്നമാണ് എന്നുള്ളതാണ്. പഴയ നിയമത്തിൻ്റെ ഓരോ താളും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിലേക്കാണ് നയിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് നസറായനായ ഈശോ എന്നാണ്. യേശുവിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിൻ്റെ ഓരോ താളുകളുടെയും ലക്ഷ്യമെങ്കിൽ, പഴയ നിയമ പ്രവചനങ്ങളിലെ മിശിഹ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന പ്രവചനങ്ങളിലെ ഏറ്റവും മനോഹരമായ പ്രവചനമാണ് യെശയ്യ പ്രവചനം 7:14 വചനം. കൂടെ ഇനിമേൽ വസിക്കാൻ ഒരു ദൈവമുണ്ടെന്നുള്ള മഹത്തായ ഉറപ്പും പ്രത്യാശയുമാണ് ഈ വചനം മനുഷ്യവംശത്തിന് മുഴുവൻ നൽകുന്നത്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു യുഗസന്ധിയിലാണ് കൂടെ ദൈവം വസിക്കുന്നതിന് സുന്ദരമായ കാലത്തെക്കുറിച്ച് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നത്. അസീറിയൻ സൈന്യം യൂദയായ്ക്ക് ചുറ്റും പാളയമടിക്കുന്ന ഏതു സമയവും ജെറൂസലേം ആക്രമിച്ചു കീഴടക്കാം ഒരു പ്രവാസ പടിവാതിൽക്കൽ നിൽക്കുന്ന നിർണായകമായൊരു ഘട്ടത്തിലാണ് യെശയ്യ ആഹാസിനെ സമീപിച്ചിട്ട് പറയുന്നത്, ഒരടയാളം ചോദിച്ചുകൊള്ളാൻ. ജെറൂസലേമിന് ചുറ്റും പാളയമടിക്കുന്ന അസീറിയൻ സൈന്യത്തെ കണ്ടിട്ട് കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകി വശായതുപോലെ രാജാവിൻ്റെയും ജനങ്ങളുടെയും ഹൃദയം ഭയം കൊണ്ടു വിറച്ചുവെന്നാണ് പ്രവാചക ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ഭയചകിതനായി നിൽക്കുന്ന ഒരു സമയത്താണ് ഭയപ്പെടേണ്ടെന്നും കൂടെ ദൈവം വസിക്കുമെന്നുമുള്ള ഉറപ്പ് എമ്മാനുവൽ പ്രവചനത്തിലൂടെ പ്രവാചകൻ നൽകുന്നത്. യെശയ്യ 7:14 നമ്മൾ വായിക്കുന്നു, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. കൂടെ ദൈവം വസിക്കുമെന്നുള്ള ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണവും സാകല്യവും ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞുകിടക്കുന്ന ശിശുരൂപനായ ദൈവത്തിൽ പൂർത്തിയായെന്ന് സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യഹൃദയം ഭയത്താൽ വിറയ്ക്കുന്ന ഒരു സമയത്താണ്, ആശങ്കയും നിസ്സഹായതയും വേട്ടയാടിയൊരു സമയത്താണ് കൂടെ വസിക്കുമെന്നുള്ള ഉറപ്പുമായിട്ട് ദൈവം ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന കാലത്തെക്കുറിച്ചുള്ള ഉറപ്പുമായിട്ട് പ്രവാചകൻ ജനത്തെ സമീപിക്കുന്നു. സമാനമായൊരു കാലത്തൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോവുകയാണ്. ഭയവും നിസ്സഹായതയും മഹാമാരിയെക്കുറിച്ച്, പെരുകുന്ന മരണത്തെക്കുറിച്ച്, ചുറ്റും പെരുകുന്ന അനിശ്ചിതത്വത്തെക്കുറിച്ചൊക്കെ ആകുലതയും ഭയവും നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ തിരുപ്പിറവിയിൽ ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പെന്താണ്? കൂടെ അവിടുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. സങ്കീർത്തകൻ 23 പ്രാർത്ഥിക്കുന്നില്ലേ, കർത്താവിൻ്റെ കൂടെയുള്ളതുകൊണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടക്കാനും ഞാൻ ഭയപ്പെടുകയില്ല. കൂടെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പും വിശ്വാസവും ഉള്ളവർക്കുള്ള ബലമാണ്. അതേത് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ആണെങ്കിലും, രോഗത്തിൻ്റെ ഇരുളു പരക്കുന്ന താഴ്വരയിലൂടെ ആണെങ്കിലും, അനിശ്ചിതത്വങ്ങളും ആശങ്കകളും പെരുകുന്നൊരു കാലത്തിലൂടെ ആണെങ്കിലും കടന്നു പോകാൻ ഭയപ്പെടാതിരിക്കുന്നത് കൂടെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പുള്ള മനുഷ്യർ മാത്രമാണ്. ഈ തിരുപ്പിറവി, ഈ ദുരിതപൂർണമായ കാലത്ത് നമുക്ക് തരുന്ന സദ്വാർത്തയും ഇത് തന്നെയാണ്. ജെറൂസലേമിൻ്റെ ബേത്ലഹേമിൻ്റെ പരിശരങ്ങളിൽ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാരുടെ മേൽ പ്രകാശിച്ച ദൈവത്തിൻ്റെ മഹത്വം അവരോട് പറഞ്ഞത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു എന്നാണ്. ഈ കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത് സ്വർഗം നമുക്ക് തരുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്തയുടെ പേരാണ് നസറായന യേശു. അവൻ കൂടെ വസിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ആവിഷ്കാരമാണ്. കൂടെ ദൈവമുണ്ടെന്നുള്ള വിശ്വാസബലത്തോടുകൂടി ഈ കെടുതികളുടെ കാലത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ ഇറങ്ങാം. ഈ തിരുപ്പിറവി നമുക്കതിനുള്ള കൃപ നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.